ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇഡി സമൻസ്. ഈ മാസം 26 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമൻസ്. ജിൽബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിൽബി, വിശദാംശങ്ങൾ. കാവ്യ, ദില്ലി മദ്യനയ അഴിമതി കേസിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇഡി ഇപ്പോൾ വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നത്. അതായത്, ഈ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് ഇഡി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിപ്പോൾ 7-ാമത്തെ തവണയാണ് ഇത്തരത്തിൽ സമൻസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 തവണ സമൻസ് അയച്ചപ്പോഴും ഇഡി നടപടി നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഈ സമൻസുകളെല്ലാം തള്ളുകയായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഈ സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിനെ ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ സമൻസുകളെല്ലാം തള്ളുകയാണ്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഈ പശ്ചാത്തലത്തിൽ കോടതി ഹാജരാകാനായിട്ട് അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെടുകയും എന്നാൽ ഓൺലൈനായിട്ട് ഹാജരായതിൽ കോടതി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അടുത്ത മാസം നേരിട്ട് കോടതിയിൽ ഹാജരാകാനായിട്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനോട് ദില്ലി റോസവല്ലി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് ഇതെന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു 6-ാമത്തെ സമൻസ് അരവിന്ദ് കെജ്രിവാൾ തള്ളിക്കളഞ്ഞത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ തടയാനും അതുപോലെ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ബിജെപി സർക്കാർ വേട്ടയാടുന്നുള്ള ആവർത്തനമാണ് ഇപ്പോൾ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഇഡി സമൻസ് അയക്കുന്നു. ജിൽബി തോംസൺ ആണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.